രണ്ടുമണി ആയിരുന്നു അല്ലേ? ഹാപ്പി ജേണി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പറക്കുന്നു പറക്കുന്നു. ഇപ്പം നമ്മള് ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ആ ടീക്കെ ടീക്കെ. ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ വരുൺ, എൻ്റെ അടുത്ത പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം നമ്മൾ പോവാണ്. ബാംഗ്ലൂർ രണ്ട് മൂന്ന് ദിവസത്തെ സ്റ്റേ ആയിരുന്നു ഇവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. നമ്മൾ നാട്ടുകാർ തന്നെയാണ്. നല്ല തലവേദനയുണ്ട്, കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് പിന്നെ നല്ല തണുപ്പായിരുന്നു. ഞാനിത് നിലത്ത് ടെൻ ഒരു ഇതൊക്കെ ബെഡൊക്കെ വിരിച്ചിട്ടാണ് കിടന്നത്. പക്ഷെ എപ്പോഴോ ഉറങ്ങുന്ന ആ സമയത്ത് ടൈലും മേൽ തല വെച്ച് കുറേ സമയം കിടന്നു. അപ്പോൾ നല്ല തണുപ്പടിച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കര തലവേദനയുണ്ട്. കുഴപ്പമില്ല, മാറിക്കോളും. അപ്പോൾ ക്ലൈമാറ്റ് കുഴപ്പമില്ല, നല്ല ബ്രൈറ്റാണ്. അപ്പോൾ നമുക്കെന്നാൽ നമ്മളിവിടുത്തെ കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെട്ടില്ല, പരിചയപ്പെടാം. ജസ്റ്റ് ഒരു വോക്ക് അറൗണ്ട് കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം മൈസൂരിൽ നിന്ന് വരുന്ന കഴിക്കുന്ന വാങ്ങിയ കരിമ്പ് ഇപ്പോഴാണ് കഴിക്കുന്നത് കേട്ടോ. അവരൊക്കെ കഴിച്ചു, സേവിസൊക്കെ എടുത്ത് തട്ടി. ഞാൻ ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് കേട്ടോ കരിമ്പ് കഴിക്കുന്നത്. പല്ലിന് ക്ലിപ്പിട്ട കാരണം ഇതൊന്നും കഴിച്ചില്ല. പക്ഷേ ചിക്കൻ മട്ടനൊക്കെ നല്ലോണം വലിച്ചടിക്കും കേട്ടോ, അതൊന്നും നോക്കില്ല, ഒരു കൺസെഷനും ഇല്ല. പക്ഷെങ്കിൽ കരിമ്പ് കുറേ കാലത്തിന് ശേഷം നല്ല ടേസ്റ്റ് കേട്ടോ, രക്ഷയില്ല. ഇനി പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ പല വിഭവങ്ങൾ കാണാനുണ്ട്. കരിമ്പുണ്ടാവും, ചോളം ഉണ്ടാവും, പല സംഭവങ്ങൾ കാണാനുണ്ട്. ഒക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പം ഇനി അങ്ങോട്ട് എന്തായാലും നമ്മുടെ റൈഡിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. കാരണം ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പരിചയമുള്ള ആൾക്കാർ കുറവാണ്. എല്ലാം വീണിടം വിഷ്ണുലോകം എന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെ എത്തിയോ അവിടെ നമ്മൾ ആസ്വദിക്കുക, പിന്നെ അവിടെ നമ്മൾ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുക, കാണുക, പരിചയപ്പെടുക. അതൊക്കെ തന്നെ. ബാംഗ്ലൂരിൽ നിന്ന് തിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം നമ്മൾ സ്വിച്ച് ആയിപ്പോൾ രണ്ടുമണിയായിട്ടുണ്ടാവും അല്ലേ? രണ്ടരയായിട്ടുണ്ടാവും. ഇത് നമ്മളെ സുഹൃത്താണ്, പിന്നെ നമ്മളെ ജിഷ്ണുണ്ട് ഇവിടെ. പുള്ളി വണ്ടിയൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. 33,058 കിലോമീറ്റർ. എന്നാ പോവാലോ, കാണാം. ഹാപ്പി ജേണി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പം എന്നാൽ പിള്ളേരോടെല്ലാം പറഞ്ഞേക്ക്. നേപ്പാളിലെത്തിരി എന്നാ വേണ്ടേ, എന്നാ വാങ്ങി തരണ്ടേ? ആ അത് കിട്ടും കിട്ടും. നോട്ടെ എന്നാല് നോടാ. ഓക്കെ മൊബൈലൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുത്തത്. പിള്ളേർ പിന്നെ വരുന്നുണ്ട്, വീലി അടിച്ച് പോകുന്നുണ്ട്. നോക്കി നോക്കി നോക്കി. എൻ്റെ മോനെ, ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട്, അതായത് നമ്മളെ ബാൽക്ലാവ ഉപയോഗിക്കുന്നതുകൊണ്ട് എൻ്റെ സൗണ്ട് ഭയങ്കര വേർഡാണ്. മീൻസ് ഒരു അടച്ച സൗണ്ടാണ്, അടഞ്ഞ സൗണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് മാസ്ക് ഒന്ന് താഴ്ത്തി വെച്ചിട്ടുണ്ട്. സിഗ്നല് ഗ്രീൻ ആയിട്ടുണ്ട്. ഇവിടുന്ന് പെട്ടെന്ന് മൂവ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. രാത്രിയൊക്കെ ഗംഭീര ബ്ലോക്കാണ്. നമ്മളെപ്പോഴും ഒരു യാത്ര തുടങ്ങുമ്പോൾ ഏറ്റവും ബെറ്റർ ഏർലി മോർണിംഗ് തുടങ്ങുന്നതു തന്നെയാണ്.
അതാകുമ്പോൾ നമുക്ക് ഒരു ആ ഒരു ഫ്രഷ്നെസ്, മോർണിംഗ് ഫ്രഷ്നെസ് എപ്പോഴും നിലനിൽക്കും. പിന്നെ തിരക്കുണ്ടാവില്ല, ട്രാഫിക് ഉണ്ടാവില്ല, ഒരു ഭയങ്കര ശാന്തമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും. അപ്പോൾ ഞാനിന്ന് പിന്നെ ലേറ്റ് ആയത് പിന്നെ എൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അല്പം സ്വല്പം അപ്ലോഡും ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒരു പ്രൈവറ്റായിട്ട് നമുക്കൊരു പ്രൈവറ്റ് ഹോം നമുക്ക് എവിടെയും കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സജ്ജീകരണങ്ങളൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് വേണ്ടിയാണ് ഞാൻ എയർഫോഴ്സ് സ്റ്റേഷൻ ജാലഹള്ളി. ഇത് ജാലഹള്ളി എയർഫോഴ്സ് സ്റ്റേഷൻ, ഇവിടുത്തെ ടെമ്പിളാണ് കേട്ടോ ഇത്, ഉണ്ടോ സർവമൂർത്തി ടെമ്പിൾ. അവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഇതായിട്ട് നോക്കുന്നുണ്ടായിരുന്നു, ഞാനവരെ ശ്രദ്ധിച്ചില്ല. അവിടുന്ന് അവർ പറയുന്ന ഞാൻ കേട്ടു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്കാണ്. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ എലങ്കി എത്തി. ഇവിടെ ഒരു 2 കിലോമീറ്റർ വീതി കുറഞ്ഞ റോഡാണ്. മുന്നിലൊരു ബസ് പോവുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ തന്നെ പിടിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഓ യൂസ്ഡ് മോട്ടോർസൈക്കിളിൻ്റെ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ഷോപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ഇവിടെ തന്നെ ഉണ്ട്, 2 അപ്രീലി കാണുന്നുണ്ട് മുമ്പേ തന്നെ. KTMഉം അതും ഇതും സ്പോർട്സ് ബൈക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഏരിയ കംപ്ലീറ്റ് യൂസ്ഡ് മോട്ടോർസൈക്കിൾ, യൂസ്ഡ് ഇതിൻ്റെ ബൈക്കിൻ്റെ ഒക്കെ മാർക്കറ്റാണ് കംപ്ലീറ്റ്. റൈറ്റ് സൈഡിൽ എനിക്ക് തോന്നുന്നു കുറേ വണ്ടി ഉണ്ട്. ഇതോ ഇതിപ്പോൾ ഒന്ന് ഡെവലപ്പായി വരുന്ന ഒരു മെയിൻ ഏരിയ ആണ് കേട്ടോ. നല്ല തണുപ്പാണ്, കാരണം സൈഡിൽ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല തണുപ്പാണ്, നല്ല തണുപ്പ് എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. കുറച്ചും കൂടെ ക്ലീനാണ് ഈ ഒരു ഭാഗം, ഈ ഒരു ഏരിയ. ഇതിപ്പോൾ സിഗ്നൽ, ഇത് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഹിന്ദുപ്പൂർ, ഗൗരിപെട്ടിനവർ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ദൊഡ്ബല്ലാപൂര അങ്ങോട്ട്, അവിടുന്ന് റൈറ്റ് ചെയ്താലും നമുക്ക് ചിക്ബല്ലാപൂര അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ദൊഡ്ബല്ലാപൂരം ഒന്ന് ലെഫ്റ്റ് അടിച്ചാൽ നമുക്ക് പിന്നെ തുംകൂർ ഹൈവേയിൽ കയറാൻ പറ്റും. പിന്നെ ഇതാ റൈറ്റിലേക്ക് ഹെബാള്, ന്യൂ എയർപോർട്ട്, തുംകൂർ റോഡ് റൈറ്റിലേക്ക്, അതായത് സിറ്റി ഭാഗത്തേക്ക്. ഹെബാളൊക്കെ റൈറ്റിലേക്കാണ്, അവിടുന്ന് സ്ട്രെയിറ്റ് പോയിട്ട് റൈറ്റ്. ആംബുലൻസിന് പോലും പോകാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ കേരളത്തിലാണെങ്കിൽ ആൾക്കാർ സഹകരിച്ചു കൊടുക്കും, പക്ഷെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള സഹകരണമൊന്നും ഞാൻ എവിടെയും കണ്ടില്ല. ഞാൻ നാട്ടിൽ കണ്ണൂർ തലശ്ശേരി. ഓ ബ്ലോക്ക് ആയി പോയി. അവിടെ ഉണ്ടോ ഇതിന്റെ ട്രാവലറിന്റെ പിന്നിലുണ്ടോ? ഇതാ ഇവിടുന്ന് ലെഫ്റ്റാണ് എയർപോർട്ടിലേക്ക് പോകേണ്ടത്. നന്ദി ഹിൽസ്, ഹൈദരാബാദ് എല്ലാം ഹൈവേ എല്ലാം സ്ട്രെയിറ്റ് തന്നെ. ഇത് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ഏകദേശം എന്താ കുറച്ച് കിലോമീറ്റർ പോകാനുണ്ട്. അപ്പം വണ്ടിയുടെ ചെയിനിന് ചെറിയൊരു ശബ്ദം വരുന്നുണ്ട്, എന്താണെന്ന് നോക്കണം. പിന്നെ ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. രാവിലെ കഴിച്ചാണ്, ഉച്ചയ്ക്ക് 2-2.5 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയത്. എന്താ ഈ മുകളിലത്തെ വഴി കാണുന്നുണ്ടാവും, ഒരു അടിപൊളി വ്യൂ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഒരു പ്ലെയിൻ ഇങ്ങനെ പറക്കുന്നുണ്ട്, ഇതാ പറക്കുന്നു പറക്കുന്നു. ഇതേ ഇങ്ങനെ താഴ്ന്നു പോകുന്നുണ്ട് നിങ്ങൾ കണ്ടോ. ഇപ്പം നമ്മൾ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് ഹൈവേയിൽ, അങ്ങനെ വണ്ടി ചവിട്ടാൻ പാടില്ല. ചട്ടിക്കഴിഞ്ഞാൽ പോലീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് നിർത്തും. പിന്നെ എന്തെങ്കിലും വല്ല ഇഷ്യൂസ് പൊളച്ചിലോ കാര്യങ്ങളുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തോ ഒരു ഫീൽ ചെയ്യുന്നു. ഇല്ലില്ല, ഇതിൻ്റെ ബാരിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റിയതാണ്. എയർ ഒരു ഇച്ചിരി കമ്മിയാണ്, അതാണ് ഒരു പൊളച്ചൽ. എയർ ഏഷ്യയാണ് കേട്ടോ. ഓ ഓക്കെ, നമ്മളൊരു വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിലോ തമിഴ്, ഹിന്ദി, ഹിന്ദി മാലൂമേ ഭയ്യ, തോട ചെയിൻ കോ തോട ഓയിൽ ഡാലിനെ. ഓക്കെ, ആ പേ ഓക്കെ. ചെയിനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ടൈറ്റ് ചെയ്യുന്നുണ്ട്, ഓയിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം കംഫേർട്ട് ആണെങ്കിൽ കുഴപ്പമില്ല. കിത്തനാവേ 20? ഓക്കെ, അവക്കാ നാം ക്യാത്ത മുസമ്മിൽ. അച്ഛാ ടീക്കെ, താങ്ക് യു. നല്ല വ്യൂ കേട്ടോ,
അവിടെ എന്താണ്, മുന്തിരിയാണോ? മുന്തിരിത്തോട്ടം, മുന്തിരിത്തോട്ടം ആയിരിക്കും. മുന്തിരിയും പിന്നെ നേരത്തെ പടം ഇതില്ലേ, പൊട്ടിക്ക ഇല്ലേ, പൊട്ടിക്കേൻ്റെ തോട്ടമൊക്കെ കണ്ടിട്ടുണ്ട്. പൊട്ടിക്കൊക്കെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ലഞ്ചും പിന്നെ ഈവനിങ് സ്നാക്കും ഒക്കെ ഇതാണ്. പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ, ഇത്രയും സമയത്ത് വേറെ ഒന്നും കഴിച്ചില്ല. നമ്മൾ റൂമിൽ നിന്ന് വിട്ടു, കുറേ സമയമായി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. രണ്ടരക്കാണ് റൂമിൽ നിന്ന് വിട്ടത്. അപ്പോൾ ഇത്രയും സമയമായിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഹോട്ടലിൽ വെള്ളം വേണം, എൻ്റെ കയ്യിൽ വെള്ളവും ഇല്ല. അടുത്ത ബണ്ണും കൂടെ കഴിക്കണേ, നല്ല വിശപ്പ്. പിന്നെ രക്ഷയില്ല, നല്ല വിശപ്പുണ്ട്. വേറൊന്നൊരു ബണ്ണ കേട്ടോ, സൈഡിൽ എന്താണ് ജാമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അഭി ആപ് കഹാൻ പേ കാം കർതോ ഇന്ത്യൻ ഓയിൽ മേ? ഇന്ത്യൻ ഓയിൽ പെട്രോൾ. അച്ഛാ അച്ഛാ. മേ അഭി കേരള സേ അഭി ബാംഗ്ലൂർ ആയാ താ? പുള്ളി ഇന്ത്യൻ ഓയിൽ വർക്ക് ചെയ്യുന്നതാണ് പമ്പില്. അപ്പോൾ ഇങ്ങനെ വന്നു, ഇങ്ങനെ വണ്ടി ഭയങ്കര കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി, കുറേ വട്ടം നോക്കി, ഇങ്ങനെ ചുറ്റിലും നോക്കി എന്താണ് എന്നൊക്കെ നോക്കി. യൂട്യൂബിൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ കണ്ടു, കേരളാന്നും കണ്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടത്തേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഗോൾ ദ വേ ഇങ്ങനെ ആന്ധ്ര കൊൽക്കത്ത വഴി ഇങ്ങനെ നേപ്പാൾ ഭൂട്ടാൻ പോയിട്ട്. ഇതാ ഞാൻ ചായ പിടിക്കാൻ കയറി, ഇവിടുത്തെ ശേഷിയും പിന്നെ ഇതാ ഇവിടുത്തെ പയ്യൻ. വാട്ട്സ് യുവർ നെയിം? നെയിം നാം ക്യാൻ? ഹേയ് നെയിം, നെയിം യുവർ നെയിം? അർജുൻ. അർജുൻ മേരാ നാം വരുൺ. വരുൺ ഐ എം വരുൺ. വരുൺ യുവർ അർജുൻ? ഐ എം വരുൺ. ഓക്കെ. അപ്പോൾ പൊട്ടിക്കാണോന്ന് അറിയില്ല, വരുന്ന വഴിക്കൊക്കെ പൊട്ടിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണെന്ന് അറിയില്ല. ഇവിടെ ചെറിയ പിള്ളേരാണ്, എസ് എൽ സി പിള്ളേരൊക്കെ പോലത്തെ, ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതുണ്ടെല്ലാം കൂടെ എൻ്റെ കയ്യിൽ ഇത് ഈ സാധനം പോയിട്ട് പിള്ളമാർ ക്യാമറ എടുത്തിട്ട് ഇതൊക്കെ എടുക്കാണ്. ഒന്നുമില്ല, ഇങ്ങനെ പോകുന്ന വഴിക്ക് എനിക്ക് പെട്ടെന്നൊരു പിന്നെ കുറച്ച് നല്ല രസമുള്ളൊരു സ്ഥലം. അവിടെ എന്താണ്, ആട്ടിൻകുട്ടികളിങ്ങനെ മേശ കിടക്കുന്നുണ്ട് ഒരാള്. വാ ബ്യൂട്ടിഫുൾ. പക്ഷെങ്കിലേ അവിടെ ഈ പണി നടക്കുന്നുണ്ട്, അവിടെ ഇഷ്ടം പോലെ എല്ലാവരും നോക്കുന്നുണ്ടല്ലോ പിള്ളേര്. അറിയില്ല, അഗെയിൻ ആക്സിഡൻ്റ് വല്ലതാണോ? പോലീസിൻ്റെ വണ്ടി ഇങ്ങനെ സൈഡിലൂടെ പാസ് ചെയ്ത് കണ്ടു. അവിടത്തേക്ക് കാറ് മറിഞ്ഞാണ് കേട്ടോ. ഇപ്പം ബന്ദഹല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഏകദേശം ഒരു 26 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ, 29 കിലോമീറ്ററിന് അടുപ്പിച്ചായി കഴിഞ്ഞാൽ ആന്ധ്ര ബോർഡർ എത്തും. ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെറുതായിട്ടെന്ന് തോന്നുന്നു. പാഗേപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്, ആന്ധ്ര ബോർഡറിനടുത്ത് എത്തി. നമ്മളിപ്പോൾ ആന്ധ്ര ബോർഡർ കഴിഞ്ഞു കേട്ടോ. ആന്ധ്രയിലേക്ക് പ്രവേശിച്ചു. ഇതുവരെ നമ്മൾ പെട്രോൾ അടിച്ചില്ല, കുഴപ്പമില്ല. എന്നാലും ഞാൻ 2-3 പെട്രോൾ പമ്പിൽ നോക്കി, അവിടെ നിന്ന് സ്വൈപ്പ് ഇല്ല. അത് കാരണമാണ് ഞാൻ ഇത്രയും നീണ്ടുപോയത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അല്പം കടകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്.
ഞാനിവിടെ വരുന്ന വഴിക്ക് പെട്രോൾ പമ്പ് കുറേ ഉണ്ട്. ഒരു 5 പെട്രോൾ പമ്പോളം ഞാൻ കണ്ടു. ഇതാ ഇതടക്കം HP. ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. മീൻസ് എന്താണെന്ന് എനിക്കറിയില്ല, എല്ലാം അടഞ്ഞിട്ടാണുള്ളത്. ഒന്നിലും ഒന്നും പെട്രോൾ പമ്പൊന്നും ഓപ്പൺ അല്ല. 2-3 എണ്ണം നോക്കിയായിരുന്നു, അവിടെ ഒന്നും സ്വൈപ്പ് കാര്യങ്ങളില്ല. എന്തായാലും പിന്നെ പെട്രോള് കാര്യങ്ങളൊക്കെ നാളെ നോക്കാം. ഇപ്പം നമുക്കൊരു സ്റ്റേ ആണ് ആവശ്യം. പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്, അധിക കിലോമീറ്റർ ഒന്നും ഓടിയില്ല. ഇപ്പോൾ ആന്ധ്ര ബോർഡർ കയറിയിട്ട് 10-20 കിലോമീറ്റർ ഞാൻ ഓടിച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, പിന്നെ പെട്രോൾ പമ്പൊന്നും കാര്യമായിട്ടില്ല. ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയുള്ളൊരു വീടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, വീട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഹൈവേയിൽ നിന്ന് തൊട്ട് മാറിയിട്ട് ഒരു 200 മീറ്റർ ലെഫ്റ്റിലോട്ടേക്ക് മാറിയിട്ട്, അപ്പോൾ ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ. സാർ ഹിന്ദി മാലൂമേ ആപ്കോ? ഹിന്ദി ഹിന്ദി മാലൂമേ? ഹിന്ദി അച്ഛ മേരാ നാം വരുൺ ഹൈ, മേ കേരള സേ ഹൂം, കേരള സേ മേ ഓൾ ഇന്ത്യ മോട്ടോർസൈക്കിൾ പേ ചലനെ വാല ഹൂം. തോ അഭി യഹാ പേ കോയി പെട്രോൾ പമ്പ് കുച്ച് ഭീ നഹീം മിലാ, തോ കുച്ച് ഭീ നഹീം പെട്രോൾ പമ്പ് കി ഉസ്കേ ബാത് നഹീം അഭി, മുജേ തോഡാ സ്റ്റേ കർണാ ഹേ അഭി, കോയി റാസ്ത ഹൈ അഭി? ആ ജസ്റ്റ് സോജനെ കെ ലിയേ മോർണിംഗ് ഉഠ് കെ ജാഊംഗാ മേ. തോടാ വെയിറ്റ് അഭി, ഇസ്മേ ആ ലോക്കർക്ക് പ്രോബ്ലം നേ ചോർ. ഓക്കെ ഓക്കെ ബഹുത് ബഡിയ അഭി. അച്ഛാ അച്ഛാ കൗൺ സാ ടെമ്പിൾ ഹൈ യേ രാം കാ? ടീക്ക് ഹൈ. ആപ്കാ നാം ക്യാ താ? നാഗേന്ദ്ര. തമ്രാനപ്പള്ളി തമ്രാനപ്പള്ളി. അച്ഛാ അച്ഛാ ബഹുത് ബഡിയ ठीक है. अभी ये इन लोगों को हिंदी पता है? हाँ पुलगुला पल्ली नोटाने से लेते बेरे उधर अंबल तेरे आने रामन ले अंबल ना ना बोलने दे बोल अल्लाह तेरे तेरे देवन ले फोटो वगैरह ना लेके आने वंदालम सही कौन दाले रावल रे एयर टू मणिया में ते कुछ पूजारी वेरन्दो बोलने यांगला ने उन्हें नहीं तो को वंडी പുറത്തുതന്നെ ഉണ്ട്, കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളും വില പിടിപ്പുള്ള സാധനങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയിലിപ്പം ഷൂസും ചെരുപ്പും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, അതിൽ വേറെ ഒന്നും വില പിടിപ്പുള്ളൊന്നുമില്ല. പിന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. മഞ്ഞ് എന്തായാലും ഉണ്ട്, നല്ല തണുപ്പുണ്ട് ഇവിടെ, നല്ല തണുപ്പുണ്ട്, പുറത്ത് നല്ല തണുപ്പുണ്ട്. ഞാൻ ഇവിടെ നമ്മളെ ടെൻറ്റിൻ്റെ അടിയിൽ വിരിക്കാൻ വേണ്ടി എടുത്ത പ്ലാസ്റ്റിക് കവറാണിത്, അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാൻ കിടക്കുന്നത്. ഇവിടെ എത്തിയത് നല്ല കാര്യം തന്നെ, അപ്പോൾ നാട്ടുകാരൊക്കെ നല്ല സഹകരണമാണ്, ആൾക്കാരൊക്കെ ഫുഡൊക്കെ വേണമെന്ന് ചോദിച്ചു. പിന്നെ ഒരു നാഗേന്ദ്ര എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ് ഞാൻ ആദ്യം കണ്ടത്. പിന്നെ ഹൈവേയിൽ നിന്ന് തൊട്ട് മാറിയിട്ട് 200 മീറ്റർ ഉള്ളിലോട്ടേക്ക് വന്നിട്ടാണ്, അതിൻ്റെയും ഉൾവശത്തേക്ക് ഇങ്ങനെ ചെറിയ ഉടുവഴിയിലൂടെ വന്നിട്ടാണ് ഇവിടെ എത്തിയത്. രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ വ്യക്തമായിട്ടുള്ള വഴി, അടുത്ത ദിവസം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഉള്ള സ്ഥലത്തു നിന്ന് നമ്മൾ ഹൈദരാബാദ് ഏത് റൂട്ടാണോ ആ റൂട്ടിലേക്ക് പോകും വഴി, എന്തായാലും ഇവിടെ നിന്നാണല്ലോ ഇറങ്ങുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് വഴികൾ, പിന്നെ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. പെട്രോൾ അടിക്കാൻ പറ്റിയില്ല, 110 രൂപയാണ് പെട്രോൾ. കർണാടകത്തിൽ 101 രൂപ മാത്രമേ ഉള്ളൂ, 9-10 രൂപയുടെ ഡിഫറൻസ് ഇവിടെ ഉണ്ട്. ഞാനത് ബോർഡറിലെത്തുമ്പോഴത്തേക്ക് അടിക്കാം അടിക്കാം അടിക്കാമെന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ അവസാനം എന്തു പറ്റി, എവിടെയും സ്വൈപ്പ് കാര്യങ്ങളില്ല, മിക്ക പെട്രോൾ പമ്പും ക്ലോസ്ഡ് ആണ്. വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ, ഗുഡ് നൈറ്റ്.